അടക്കമുള്ള എൻ്റെ കൊച്ചു കൂട്ടുകാരെ നമ്മളോട് ഈ വർഷം അഞ്ച് സങ്കീർത്തനങ്ങളാണ് പഠിക്കുവാനായിട്ട് പറഞ്ഞിരിക്കുന്നത് അല്ലേ ടീച്ചർ ഈ സങ്കീർത്തനങ്ങളെ പറ്റി നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാമെന്ന് വിചാരിക്കുകയാണ് പ്രത്യേകിച്ച് പ്രാർത്ഥനയൊന്നും ഇപ്പോൾ ചൊല്ലുന്നില്ല കാരണം സങ്കീർത്തനങ്ങളെല്ലാം പ്രാർത്ഥനകളാണ് അതുകൊണ്ട് തന്നെ ഞാൻ പറയാൻ പോകുന്നതും പ്രാർത്ഥനകളെക്കുറിച്ചാണ് പ്രാർത്ഥനയാണ് എന്താണ് സങ്കീർത്തനങ്ങൾ എന്തിനാണ് സങ്കീർത്തനങ്ങൾ നിങ്ങൾ പഠിക്കുന്നത് സൺഡേ സ്കൂളിൽ ഫസ്റ്റ് അടിക്കാനാണോ തീർച്ചയായും അല്ല സങ്കീർത്തനങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല മാർക്കുകളൊക്കെ കിട്ടും അതിനുവേണ്ടി മാത്രമല്ല നമ്മൾ സങ്കീർത്തനങ്ങൾ പഠിക്കുന്നത് എന്തിനാണ് സങ്കീർത്തനങ്ങൾ പഠിക്കുന്നത് എന്ന് പറയുന്നതിന് മുൻപ് സങ്കീർത്തനങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണ് നിങ്ങൾക്ക് സങ്കീർത്തനങ്ങളെ പറ്റി അറിയാവുന്നത് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനപ്പാഠമാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് സങ്കീർത്തനങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അല്ലെങ്കിൽ ബൈബിളിൻ്റെ മധ്യഭാഗത്ത് കിടക്കുന്ന പുസ്തകങ്ങളാണ് എന്ന് 150 സങ്കീർത്തനങ്ങളുണ്ട് എന്ന് ഏറ്റവും ചെറിയ സങ്കീർത്തനം 117 ആണെന്ന് ഏറ്റവും വലിയ സങ്കീർത്തനം 119 ആണെന്ന് ഇതൊക്കെ ബൈബിൾ ക്വിസിന് വേണ്ടി നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട് ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് സങ്കീർത്തനങ്ങളെ പറ്റി അറിയാവുന്നത് അതിമനോഹരങ്ങളായ ഹീബ്രു കാവ്യങ്ങളാണ് സങ്കീർത്തനങ്ങൾ സാൽമോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് സങ്കീർത്തനം എന്നർത്ഥം വരുന്ന സാംസ് എന്ന പദം ഉത്ഭവിച്ചിരിക്കുന്നത് വീണാനാദത്തിന്റെ അകമ്പടിയോടെ അല്ലെങ്കിൽ വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോടെ ചൊല്ലപ്പെടുന്ന കീർത്തനങ്ങളാണ് ഗാനങ്ങളാണ് സങ്കീർത്തനങ്ങൾ ജെറുസലേം ദേവാലയത്തിൽ ഉപയോഗിച്ചിരുന്ന പ്രാർത്ഥനാ ഗാനങ്ങളാണ് സങ്കീർത്തനങ്ങൾ അപ്പോൾ നാം സങ്കീർത്തനങ്ങൾ പഠിച്ച് അത് ചൊല്ലുമ്പോൾ വെറുതെ വായിച്ച് വിടുകയായിരിക്കരുത് മറിച്ച് അല്പം ഈണത്തിൽ വേണം അത് ചൊല്ലുവാൻ ദാവീദ് രാജാവാണ് സങ്കീർത്തനം രചിച്ചത് എന്ന് ആണ് പൊതുവെ അറിയപ്പെടുന്നത് ഇതിന് കാരണം 150 സങ്കീർത്തനങ്ങളെ 73 സങ്കീർത്തനങ്ങളും ദാവീദിന്റെ സങ്കീർത്തനം എന്ന തലക്കെട്ടോടുകൂടിയാണ് നാം കാണുന്നത് സാമുവേൽ പ്രവാചകന്റെ 2 പുസ്തകം 23:1 കാണുന്നത് പോലെ ഇസ്രായേലിന്റെ മധുര ഗായകനാണ് ദാവീദ് രാജാവ് അതുകൊണ്ട് ദാവീദ് രാജാവാണ് ഈ സങ്കീർത്തനങ്ങൾ രചിച്ചത് എന്ന് വിശ്വസിക്കാൻ എളുപ്പമാണ് എന്നാൽ ചില ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നതനുസരിച്ച് എല്ലാ സങ്കീർത്തനങ്ങളും ദാവീദ് രാജാവ് രചിച്ചതാവാൻ ഇടയില്ല സങ്കീർത്തനങ്ങൾ ദൈവനിവേശിതമായി രചിക്കപ്പെട്ട കീർത്തനങ്ങളാണ് എന്നുള്ളത് തന്നെയാണ് പരമപ്രധാനം ചില സങ്കീർത്തനങ്ങളിൽ സങ്കീർത്തനങ്ങൾ എഴുതപ്പെട്ട കാലം അതിൻ്റെ രാഗം സാഹിത്യം സന്ദർഭം അതിൻ്റെ ലക്ഷ്യം ഇതെല്ലാം എഴുതി വച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ വർഷം പഠിക്കുന്ന 5 സങ്കീർത്തനങ്ങളിലേക്ക് പോകാം 1-ാമതായി 23-ാം സങ്കീർത്തനം ഇത് വ്യക്തിപരമായ പ്രത്യാശ പ്രകടിപ്പിക്കുന്ന സങ്കീർത്തനമാണ് എത്രയെത്ര കാവ്യങ്ങൾ ആൽബങ്ങൾ സാഹിത്യ രൂപങ്ങളാണ് ഈ സങ്കീർത്തനത്തെ പ്രതി ലോകത്തിലുണ്ടായിട്ടുള്ളത് എന്നറിയണമെങ്കിൽ നിങ്ങൾ ഒന്ന് ഗൂഗിൾ ചെയ്താൽ മാത്രം മതി ലോകത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന സങ്കീർത്തനവും ഇതുതന്നെയാണ് മനോഹരമായി കർത്താവിലുള്ള പ്രത്യാശ ഉറക്കെ പറയുന്ന ഒരു സങ്കീർത്തനമാണിത് കർത്താവാണ് എൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല എന്ത് മനോഹരമാണല്ലേ അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ ഇങ്ങനെയാണ് ദ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ് ഐ ഷാൽ നോട്ട് വാണ്ട് എൻ്റെ കർത്താവ് കൂടെയുള്ളപ്പോൾ എനിക്ക് മറ്റൊന്നും വേണ്ട അത്രമാത്രം കർത്താവിൽ പ്രത്യാശ വയ്ക്കുന്ന ഒരു സങ്കീർത്തനമാണിത് ഈ സങ്കീർത്തനത്തിൻ്റെ 4-ാം വാക്യം അതിമനോഹരമാണ് മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് എൻ്റെ കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല അങ്ങയുടെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പേകുന്നു എന്താണ് ഈ ഊന്നുവടിയും ദണ്ഡും ഇടയനായിട്ടാണ് കർത്താവിനെ വരച്ച് കാണിച്ചിരിക്കുന്നത് അല്ലേ ആട്ടിടയൻ ആട്ടിടയൻ്റെ കയ്യിലുള്ള 2 ആയുധങ്ങളാണ് ഊന്നുവടിയും ദണ്ഡും ഊന്നുവടി എന്തിനാണ് ആടുകളെയെല്ലാം
കൂട്ടി മേയിച്ചു കൊണ്ടുപോകുവാനാണ്. ദണ്ട് വന്യജീവികൾ ഈ ആടുകളെ ആക്രമിക്കാൻ വരുമ്പോൾ ഇടയൻ എടുത്തെറിഞ്ഞ് ആ വന്യജീവികളിൽ നിന്ന് ആടിനെ രക്ഷപ്പെടുത്തുവാനുള്ളതാണ്. അതായത് സങ്കീർത്തകൻ പറഞ്ഞു വെക്കുന്നത് കർത്താവ് ഇടയനായുള്ളപ്പോൾ സകല ആയുധങ്ങളും ഉള്ള കർത്താവിന്റെ കൂടെ നിൽക്കുമ്പോൾ എനിക്ക് മറ്റൊന്നിനേയും പേടിയില്ല മരണത്തിന്റെ നിഴൽ വീണ താഴ്വര പോലും പേടിയില്ല എന്നുള്ളതാണ് സങ്കീർത്തകൻ പറയുന്നത് ഇനി ഏറ്റവും അവസാനത്തെ വാക്യം കർത്താവിന്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും കർത്താവിന്റെ ആലയം ഇടയന്റെ ആലയാണ് ഇടയന്റെ ആലയിൽ ആടുകൾ സുഖമായി സന്തോഷമായി വസിക്കുന്നു നമുക്ക് ഇടയന്റെ ആലയമായുള്ളത് ദേവാലയമാണ് അതിന്റെ അർത്ഥം നാളെ പെട്ടിയും കിടക്കയും എല്ലാം എടുത്ത് പള്ളിയിൽ പോയി താമസിക്കാം എന്നുള്ളതല്ല അവിടെ ചെന്നാൽ വികാരി അച്ഛനും കമ്മിറ്റിക്കാരും നിങ്ങളെ ഓടിച്ചുവിടും അല്ലേ എന്താണ് ഇടയന്റെ ആലയം എന്ന് ഉദ്ദേശിക്കുന്നത് ഇടയന്റെ ആലയമായ ദേവാലയം അവിടെ നാം ശരീരം കൊണ്ട് വസിക്കുകയല്ല നമ്മുടെ ആധ്യാത്മികതയിൽ നാം ആ ആലയത്തിൽ വസിക്കുകയാണ് ഒന്നുകൂടി വിശദമായി പറഞ്ഞാൽ തന്റെ ഇടം എന്ന് പറഞ്ഞാൽ തന്റെ ഇടമാണ് അല്ലേ നമ്മൾ പറയും തന്റെടിയാണ് തന്റെ ഇടം എന്നിൽ മാത്രം ആശ്രയിക്കുന്ന ആ ഒരു അവസ്ഥ വിട്ട് കർത്താവിൽ പൂർണ്ണമായി ആശ്രയിക്കുന്ന കർത്താവിന്റെ കരങ്ങളിൽ അഭയം പ്രാപിക്കുന്ന ആ ആധ്യാത്മികതയാണ് ഇവിടെ വരച്ചു കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ സങ്കീർത്തനം മനപാഠമാക്കണം പഠിക്കണം പ്രത്യാശയോടെ ഏതൊരു പ്രതിസന്ധി ഘട്ടങ്ങളിലും നാം പ്രാർത്ഥിക്കേണ്ട നാം ചൊല്ലേണ്ട ഒരു സങ്കീർത്തനമാണിത് ഈ സങ്കീർത്തനങ്ങൾ ചൊല്ലുവാൻ നാം വൈകുന്നേരം വരെ ആകാൻ കാത്തിരിക്കേണ്ടതില്ല അല്ലെങ്കിൽ കുടുംബ പ്രാർത്ഥനയോട് ചേർത്ത് ചൊല്ലണമെന്നില്ല നാം നടക്കുന്ന വഴികളിലൂടെ നമ്മുടെ മനസ്സിൽ പ്രയാസങ്ങൾ ഉണ്ടാവുമ്പോൾ പ്രത്യാശയുടെ ഈ സങ്കീർത്തനം ചൊല്ലാവുന്നതാണ് 34-ാം സങ്കീർത്തനം വ്യക്തിപരമായ നന്ദി പ്രകടനമാണ് ദൈവം നീതിമാന്റെ സംരക്ഷകനാണ് എന്ന് വരച്ചു കാണിക്കുന്ന ഒരു സങ്കീർത്തനം കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും അവിടുത്തെ സ്തുതികൾ എൻ്റെ അധരങ്ങളിൽ എപ്പോഴും ഉണ്ടായിരിക്കും ഇങ്ങനെയാണ് ഈ സങ്കീർത്തനം തുടങ്ങുന്നത് അതിമനോഹരമായ 8-ാം വാക്യം ഇങ്ങനെയാണ് കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ ദൈവസ്തുതികളേക്കാൾ മഹത്തരമായി സ്വർഗത്തിലും ഭൂമിയിലും മറ്റൊന്നുമില്ല ദൈവത്തിന്റെ കരുണയും ദയയും സ്നേഹവും എല്ലാം രുചിച്ചറിഞ്ഞവർക്ക് മാത്രമേ ദൈവസ്തുതികൾ വർണ്ണിക്കാനാവുകയുള്ളൂ അന്ധന് പ്രകൃതിയുടെ മനോഹാരിത വർണ്ണിക്കാനാകില്ലല്ലോ ചെകിടന് യേശുദാസിന്റെ ശബ്ദമാധുരി വർണ്ണിക്കാനാകുമോ അതുകൊണ്ട് ദൈവത്തിന്റെ സ്നേഹം രുചിച്ചറിഞ്ഞ ഒരാൾക്ക് മാത്രമേ ഇത്ര മനോഹരമായി ദൈവത്തെ സ്തുതിക്കാനാവൂ എന്നാൽ നാം ദൈവസ്നേഹം രുചിച്ചറിഞ്ഞവരാണെങ്കിൽ അത് പ്രകീർത്തിക്കാതിരിക്കുന്നത് തികച്ചും തെറ്റാണ് അതുതന്നെയാണ് ഈ സങ്കീർത്തനം പഠിച്ചതിനു ശേഷം നാം ചെയ്യേണ്ടത് നമ്മുടെ വിജയങ്ങളെ ദൈവത്തെ മറക്കാതെ എപ്പോഴും നമുക്ക് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കാം നമ്മൾ എപ്പോഴും പരീക്ഷ എഴുതാൻ പോകുമ്പോൾ നമ്മുടെ പേന വെഞ്ചരിക്കും അച്ഛനെ കൊണ്ട് തലയ്ക്കൊക്കെ കൈപിടിച്ച് പ്രാർത്ഥിപ്പിക്കും നമ്മൾ ചാച്ചനെയും അമ്മച്ചിയെയും ഒക്കെ അടുത്ത് വിളിച്ചിരുത്തി പ്രാർത്ഥിക്കും പരീക്ഷയിൽ വിജയിച്ചു വരുമ്പോൾ നിങ്ങൾ നന്ദി പറയാറുണ്ടോ ദൈവത്തോട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരോട് നന്ദി പറയാറുണ്ടോ അത് അത്യാവശ്യം തന്നെയാണ് അപ്പോൾ ഇനി മുതൽ നമ്മുടെ വിജയങ്ങളിൽ നാം ഉറക്കെ നന്ദി പറയേണ്ടതാണ് ദൈവത്തോട് അതിനുവേണ്ടി നമുക്ക് ഈ 34-ാം സങ്കീർത്തനം പഠിക്കാം വ്യക്തിഗതമായ വിലാപ സങ്കീർത്തനമാണ് 51-ാം സങ്കീർത്തനം പശ്ചാത്താപം ഏറ്റുപറയുന്ന 7 സങ്കീർത്തനങ്ങളാണ് ബൈബിളിലുള്ളത് അതിൽ 1-ാം സ്ഥാനം തീർച്ചയായും 51-ാം സങ്കീർത്തനത്തിനാണ് പാപചിന്തകളാൽ ഹൃദയം നുറുങ്ങുമ്പോൾ അനുതാപ പ്രാർത്ഥനയ്ക്കായി ഹൃദയത്തിൻ്റെ രൂപീകരണത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാവുന്ന ഒരു സങ്കീർത്തനമാണ് 51-ാം സങ്കീർത്തനം അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ കുർബാനയിൽ കുർബാന സ്വീകരണത്തിന് തൊട്ടു മുൻപായി നാം മുട്ടുകുത്തുമ്പോൾ ഈ സങ്കീർത്തനം ചൊല്ലി നാം പ്രാർത്ഥിക്കുന്നത് ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നേണമേ അങ്ങയുടെ കാരുണ്യ അതിരേഖത്തിനൊത്ത്
അതിക്രമങ്ങൾ മായിച്ചു കളയണമേ. ഇത് വിശുദ്ധ കുർബാനയിൽ മാത്രമല്ല എപ്പോഴും അനുതാപ ചിന്തയുണ്ടാവുമ്പോൾ പാപബോധം ഉണ്ടാവുമ്പോൾ നാം ചൊല്ലേണ്ട ഒരു പ്രാർത്ഥനയാണ് 51-ാം സങ്കീർത്തനം. വിജ്ഞാന സങ്കീർത്തനമാണ് 91-ാം സങ്കീർത്തനം. ദൈവഭക്തിയാണ് ജ്ഞാനത്തിന്റെ ഉറവിടം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ? കൃതജ്ഞതയും ഏറ്റുപറച്ചിലുമാണ് ഇതിൽ ആദ്യം. അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. രക്ഷയുടെ തീർച്ചയാണ് ഈ സങ്കീർത്തനം പറഞ്ഞു തരുന്നത്. ദൈവത്തിൻ്റെ തണലിൽ കഴിയുന്നവൻ സകല ശത്രുക്കളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സകല മഹാമാരികളിൽ നിന്നും രക്ഷപ്പെടും എന്ന തീർച്ചയാണ് ഈ സങ്കീർത്തനം നമ്മെ പഠിപ്പിക്കുന്നത്. ഈ സങ്കീർത്തനം ചൊല്ലി നമുക്ക് ദൈവപരിപാലനയിൽ ജീവിക്കാം, നമ്മുടെ ഭയത്തെയെല്ലാം ദൂരെ എറിയാം. ഏത് സങ്കീർത്തനമാണ്? 91-ാം സങ്കീർത്തനം. ദൈവസ്തുതിയാണ് 150-ാം സങ്കീർത്തനം. ഇത് നമ്മൾ പഠിക്കുന്ന 5-ാമത്തെ സങ്കീർത്തനമാണ് അല്ലേ? നമ്മുടെ കുർബാനയിൽ സങ്കീർത്തനമാല അഥവാ മർമീസ 144, 145, 146 എന്നീ സങ്കീർത്തനങ്ങൾ കൂട്ടിയിണക്കിയതാണ് അല്ലേ? സാധാരണ ചൊല്ലുന്ന മർമീസ, പകരം ചൊല്ലാവുന്നവയുമുണ്ട്. എന്താണ് ഈ മർമീസ? 3 സങ്കീർത്തനങ്ങൾ കൂട്ടിയോജിപ്പിച്ച സങ്കീർത്തനമാലയ്ക്കാണ് വിശുദ്ധ കുർബാനയിൽ നാം മർമീസ എന്ന് വിളിക്കുന്നത്. ഈ സങ്കീർത്തനങ്ങൾ 145 മുതൽ 150 വരെയുള്ള എല്ലാ സങ്കീർത്തനങ്ങളും ദൈവസ്തുതി കരയേറ്റുന്നവയാണ്. ഇത് മനസ്സിലാകാത്തവർ നിങ്ങളുടെ കുർബാന പുസ്തകം എടുത്ത് നോക്കണം. സ്വർഗസ്നായ പിതാവേ എന്ന കർത്തൃ പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മളെല്ലാവരും കൂടി ഒന്നിച്ചു ചൊല്ലുന്ന സങ്കീർത്തനം. പലപ്പോഴും അത് ഗാനരൂപത്തിലായിരിക്കും നാം ചൊല്ലുന്നത്. കർത്താവേ മമ രാജാവേ എന്ന് തുടങ്ങുന്ന ഗാനം, അത് സങ്കീർത്തനമാലയാണ്. അങ്ങനെ നമ്മൾ വിശുദ്ധ കുർബാനയിൽ സ്തുതി വചനങ്ങൾ കൊണ്ട് സങ്കീർത്തനം ആലപിക്കുന്നുണ്ട്. ഇനി 150-ാം സങ്കീർത്തനം, അത് വളരെ മനോഹരമാണ്. ഒരു പരിപാടി കഴിയുമ്പോൾ നാം എല്ലാവരോടും നന്ദി പറയുന്നത് പോലെ പാട്ടുപാടി ആനന്ദിച്ച് ആഹ്ലാദിച്ച് നാം പിരിയുന്നത് പോലെ ഒരു മനോഹരമായ ഒരു അനുഭവമാണ് ഈ സങ്കീർത്തനം. എവിടെ, എപ്പോൾ, എങ്ങനെയെല്ലാം കർത്താവിനെ സ്തുതിക്കണം എന്ന് ഈ സങ്കീർത്തനം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ 5 സങ്കീർത്തനങ്ങളാണ് പഠിച്ചത് അല്ലേ? ഏതൊക്കെയാണ്? 23, 34, 51, 91, 150. ഈ 5 സങ്കീർത്തനങ്ങളും എന്തിനു പഠിക്കണം, എപ്പോൾ ഉപയോഗിക്കണം എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ പഠിക്കില്ലേ? ഓൾറെഡി പഠിച്ചു കഴിഞ്ഞവരുണ്ട്, നിങ്ങൾക്ക് കൺഗ്രാജുലേഷൻസ്. ഇനി പഠിക്കാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പഠിക്കണം കേട്ടോ. അതുപോലെ പഠിച്ചാൽ മാത്രം പോരാ, അത് ഉപയോഗിക്കണം, പ്രാർത്ഥിക്കണം. നാം നടക്കുന്ന വഴികളിലെല്ലാം സങ്കീർത്തനങ്ങൾ ചൊല്ലാൻ നമുക്കാവണം. അപ്പോൾ ശരി, ബൈ ബൈ, സീ യൂ.